നമസ്കാരം. അടുത്ത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് സ്ഥിതിവിവരക്കണക്ക് എന്ന പാഠത്തിലെ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ്. 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഓരോ ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഏതാനും കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ ചുവടെ കൊടുക്കുന്നു. 38, 43, 22, 39, 45, 27, 33, 44. നമ്മുടെ ചോദ്യം അതിലെ എ ക്വസ്റ്റ്യൻ, ഈ മാർക്കുകളുടെ മാധ്യം എത്ര? ബി ക്വസ്റ്റ്യൻ, മധ്യമം എത്ര? 2 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ 1 ക്വസ്റ്റ്യൻ, മാധ്യം എത്ര? കാണാൻ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ മാർക്കുകളും ഒരുമിച്ച് കൂട്ടുക, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, തന്നിരിക്കുന്ന സംഖ്യകൾ 38, 43, 22, 39, 45, 27, 33, 44. അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം. എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ആകെ 8 സംഖ്യകളാണ്. 8 കൂടി കൂട്ടിയിട്ട് അതിനെ എണ്ണം നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. 291/8. 291/8. അപ്പോൾ 291 8 കൊണ്ട് ഹരിക്കാം. എങ്ങനെ? നമുക്ക് 291 ഹരിക്കണം 8. 8 എന്നൊക്കെയറിയാം. നമുക്ക് 229 8 3 പ്രാവശ്യം. അപ്പോൾ 3×8 24. 9×4 = 5. 2×2 = 0. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് 1 താഴോട്ട് ഇറക്കി 51. 51 × 8 6 പ്രാവശ്യം. 6×8 = 48. 1×8 പോകില്ല, കടയെടുത്തപ്പോൾ 11×8 = 3. 4×4 = 0. ഇനി ഇവിടെ നമുക്ക് സംഖ്യകളൊന്നുമില്ല, നമുക്കൊരു 0 താഴോട്ട് ഇറക്കി അതേസമയം മുകളിലൊരു 0.ഉം ഇടാം. ഇനി 30×8 3 പ്രാവശ്യം. 3×8 = 24. വീണ്ടും 30×24 = 6. ആ ഇനി ഒരു 0 കൂടി ഇറക്കാം. 60×8 7 പ്രാവശ്യം. 7×8 = 56. വീണ്ടും ദശാംശം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം നമുക്ക് 2 ദശാംശസ്ഥാനം എടുത്ത് അവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മാധ്യം ഏകദേശം 36.37. മാധ്യം 36.37 ആണ്. അടുത്ത് നമുക്ക് ബി ക്വസ്റ്റ്യൻ, ഈ മാർക്കുകളുടെ മധ്യമം എത്ര? മധ്യമം കാണുന്നതിനായി നമ്മൾ തന്നിരിക്കുന്ന മാർക്കുകളെ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ എഴുതണം. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അവരോഹണം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം. തൽക്കാലം നമുക്കിപ്പോൾ ഇവിടെ ആരോഹണക്രമത്തിൽ എഴുതി നോക്കാം. അപ്പോൾ ചെറുതിൽ നിന്ന് അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 22. നമ്മളത് എണ്ണീന്ന് മനസ്സിലാക്കാൻ ചെറിയ എന്തെങ്കിലും അടയാളം അതൊക്കെ വെക്കാം. അപ്പോൾ 22. അടുത്ത സംഖ്യ 22 കഴിഞ്ഞാൽ 27. നെക്സ്റ്റ് 27 കഴിഞ്ഞാൽ 28, 29 ഇല്ല 30, 33. 33 കഴിഞ്ഞാൽ 34, 35, 38 ആണ് നെക്സ്റ്റ് വരുന്നത്.
38 കഴിഞ്ഞാൽ 39. നെക്സ്റ്റ് 39 കഴിഞ്ഞാൽ 43. നെക്സ്റ്റ് 44. നെക്സ്റ്റ് 45. ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതി 22, 27, 33, 38, 39, 43, 44, 45. നമ്മൾ എഴുതിയ എല്ലാ സംഖ്യകളും ഉൾപ്പെട്ടിട്ടില്ലേ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. 8 സംഖ്യകളായി. നമ്മൾ മധ്യമം കാണുന്നത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയിട്ട് കൃത്യം മധ്യത്തിൽ സെൻട്രൽ വരുന്ന സംഖ്യയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് എണ്ണി നോക്കാം. ഇവിടുന്ന് 1, 2, 3, 4, നാലാമത് 8 പകുതി 4, നാലാമത് വരുന്നത് 38. ഈ സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ 1, 2, 3, 4, നാലാമത് വരുന്നത് 39. അപ്പോൾ മധ്യത്തിൽ രണ്ട് സംഖ്യകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കണം. നടുവിലെ രണ്ട് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ആ സംഖ്യകൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കാം. അപ്പോൾ മധ്യമം നമുക്ക് വരുന്നത് തന്ന സംഖ്യകൾ 38 + 39/2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 38, 39 കൂട്ടിക്കഴിഞ്ഞാൽ 77/2. അപ്പോൾ 77 ൻ്റെ പകുതി 38.5. അപ്പോൾ ഈ മാർക്കുകളുടെ മധ്യമം 38.5. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഏറ്റ സംഖ്യ ആയതുകൊണ്ടാണ് മധ്യത്തിൽ രണ്ട് സംഖ്യകൾ വന്നിട്ടുള്ളത്. ഇത് ഒറ്റ സംഖ്യയാണെങ്കിൽ നടുവിലെ ഒറ്റ സംഖ്യ ഉണ്ടാവുള്ളൂ. അപ്പോൾ നടുവിലെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ 44 കൂടെ നമുക്ക് വേറെ സംഖ്യ 22 കൂടി എഴുതി കൊടുക്കാം. ഒരു കുട്ടിക്ക് കൂടി 22 മാർക്കുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 9. അപ്പോൾ അവിടെ മാധ്യം കാണാൻ ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ കൂടെ 22 കൂടി കൂട്ടി 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? +22/9 വരും. ആ കൂട്ടി കിട്ടുന്ന സംഖ്യയെ എണ്ണം കൊണ്ട് ഹരിക്കാം. അപ്പോൾ മധ്യമാവുമ്പോഴോ ഇവിടെ നമ്മൾ 22 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ 22 നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? 2 പ്രാവശ്യം എഴുതണം. എത്ര പ്രാവശ്യം സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ ആ സംഖ്യകൾ എഴുതണം. അപ്പോൾ 22 2 പ്രാവശ്യം വന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ആകെ 9 സംഖ്യകളായി. അപ്പോൾ നടുവിൽ വരുന്ന സംഖ്യ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5 ഇവിടെ നിന്നുമ്പോൾ 1, 2, 3, 4, 5 രണ്ട് സൈഡിൽ നിന്നുമ്പോഴും നടുവിൽ വരുന്നത് മധ്യത്തിൽ വരുന്നത് ഒരേ സംഖ്യയാണ്. അപ്പോൾ ആ സംഖ്യ നമുക്ക് എന്തായി എടുക്കാം? മധ്യമമായി എടുക്കാം.